ദൂതന്മാരെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഇന്ന് പകല് ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണ്. ആ കാലഘട്ടത്തിൽ 850 വർഷക്കാലം രാവും പകലുമില്ല പ്രതികൂലങ്ങളുടെ നടുവിലാണെങ്കിലും അരെ രാത്രിയുടെ യാമങ്ങളിൽ സർവശക്തനായ ദൈവം ഞങ്ങളെ ഇറങ്ങി വന്ന് ഞങ്ങളോട് സംസാരിച്ച് ദർശനം തന്ന് ഞങ്ങളെ വിടുവിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് വെളിയിലിറങ്ങിയിരിക്കുക. പ്രൈസ് ലോർഡ്. ഭയങ്കരമായ കൂട്ടം, നാട്ടുകാരെല്ലാം വളഞ്ഞു ഞങ്ങളെ അടിക്കാൻ കൊല്ലാൻ വേണ്ടി ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. ഹാല എന്ത് എന്താണെന്നറിയില്ല. അന്നത്തെ ആ ധൈര്യവും അന്നത്തെ ആ തീക്ഷ്ണതയും ഭയങ്കരമാണ്. ഹാലലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹാല അത് ഭയങ്കര രസമാണ് കർത്താവിന് വേണ്ടി ഇങ്ങനെയുള്ള പ്രതികൂലങ്ങൾ നിൽക്കുക എന്ന് പറയുന്നത്. ഹാലലൂയ, പ്രൈസ് ദി ലോർഡ്. വെളിയിലിറങ്ങി നിന്നപ്പോൾ എല്ലാവരും അടുത്ത് ഓടി വന്നു. ഹാല എല്ലാവരും കണ്ണക്കഞ്ഞനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിലുള്ള നിലവറ എടുത്തതിന് ശേഷം ഞങ്ങൾ വീട്ടിന്റെ ഫ്രണ്ടിലോട്ട് വരാൻ പോയപ്പോൾ ആ വന്ന ഏറ്റവും ഫ്രണ്ടിൽ വിഗ്രഹം എഴുന്നള്ളി കൊണ്ടുവന്ന ആന ജസ്റ്റ് അവിടെ നിന്ന് നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹാല മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുന്നില്ല ആന. ഹാലലൂയ, ആനയ്ക്ക് മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ വയ്യ. ആന നിന്ന നിപ്പിന് തലയൊന്ന് കൊലുക്കി. ഹാല ആനയുടെ സ്വഭാവം മാറിയെന്ന് കണ്ടപ്പോ വന്നവനൊക്കെ ഓടി രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. കാരണം ആന മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല, എന്നാൽ ആനയ്ക്ക് കണ്ടു, ആന ഒരു കാര്യം കണ്ടു. ഞങ്ങളുടെ വീടിന് ചുറ്റും ആയിരക്കണക്കിന് ദൂതന്മാർ നിൽക്കുക. വെളിപ്പാടില്ലാത്ത ബോധമില്ലാത്ത മനുഷ്യൻ ദൂതനെ അന്നും ഇന്നും കാണുന്നില്ലെങ്കിലും ഹാല മൃഗങ്ങൾക്ക് വരെ കാണാൻ സാധിക്കും. വിവേകമില്ലാത്ത മൃഗത്തിന്റെ കണ്ണ് തുറന്ന് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ദൂതന്മാരെ കാണിച്ച് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത ദൈവം, ദൈവത്തിന്റെ കരം ഇന്ന് പകൽ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. എഴുന്നേറ്റ് നിന്നാട്ടെ ദിവസത്തിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. യെസ്, ഹല്ലേലൂയ ജീസസ്. എല്ലാവരും അന്യഭാഷകളിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചാട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം ഇറങ്ങാൻ പോവുക. നിനക്ക് വേണ്ടി ചലിക്കുന്ന ദൈവത്തിന്റെ പരിപാടി ഇവിടെ വെളിപ്പെടാൻ പോവുക. കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോവുക. നിന്റെ കുടുംബത്തിന് വേണ്ടി ചലിക്കുന്ന ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കരം. നാല് കർത്താവിനെ കണ്ടുകൊണ്ട് നീ ഇറങ്ങിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, താഴോട്ടും മുകളിലോട്ടും നോക്കരുത്. യേശുവിനെ കണ്ട് നീ ജീവിക്കാൻ തുടങ്ങിയാൽ ഇന്ന് പകൽ ദൈവകരം നിന്റെ കൂടെ ചലിക്കാൻ പോവുക. ഒരു തീരുമാനം നീ എടുത്തോ. മനുഷ്യരെ നോക്കരുത്, ഭയപ്പെടരുത്. മരണം ഒരു വിഷയമല്ല, നാല് ഭീഷണി ഒരു വിഷയമല്ല, യേശുവാണ് വിഷയം. നിന്റെ വീട്ടിലെ പ്രശ്നം വലുതായി കാണരുത്. മക്കൾക്ക് വേണ്ടി, ആരുടെ കുടുംബത്തിന് വേണ്ടി യേശുവിനെ ഒറ്റ കൊടുക്കരുത്. യേശുവിന്റെ നാമത്തെ ഒറ്റ കൊടുക്കരുത്. നിന്നെ തൊടുന്നവരോ നിന്നെയല്ല, ദൈവത്തിൻ കണ്മണിയെ തന്നെ തൊടുന്നു. നിന്നെ തൊടുന്നവരോ നിന്നെയല്ല, ദൈവത്തിൻ കണ്മണിയെ തന്നെ തൊടുന്നു. ജീവിക്കാൻ ജീവിക്കാൻ
പരിശുദ്ധാത്മാവേ, ഈ ദൈവസഭയുടെ നിലവാരങ്ങൾ മാറട്ടെ. ഈ സഭയിൽ യേശുവിന്റെ കരമുണ്ടെന്ന് ലോകം അറിയട്ടെ, ദേശങ്ങൾ അറിയട്ടെ, രാജ്യങ്ങൾ അറിയട്ടെ. ദൈവത്തിന്റെ കരമുള്ളൊരു സഭ, ദൈവത്തിന്റെ കരമുള്ളൊരു സഭ, ദൈവത്തിന്റെ കരമുള്ളൊരു ജനം, ദൈവ കൂടെയുള്ള ജനം, വാഗ്ദത്തം പ്രാപിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനം. ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചതുപോലെ എന്ന ഭാഗൽ സകല മുഖങ്ങളെ തകർത്ത് സകല ചെങ്കടലുകളെ വിഭാഗിച്ചുകൊണ്ട് എന്റെ ജനമേ, ഞാൻ നിങ്ങളെ പുറപ്പെടുവിക്കും, ഞാൻ നിങ്ങളെ നിത്യതയിൽ എത്തിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, നിന്റെ ശത്രുവിനെ ഞാൻ തകർക്കും, നിനക്ക് ഞാൻ വഴി കാണിക്കും, നിന്റെ മുമ്പിലുള്ള ചെങ്കടലുകളെ ഞാൻ മാറ്റിക്കളയും, ദേശത്തിൽ ഞാൻ പ്രവർത്തിക്കും, ദേശത്തിന്റെ മേലെ കരം ഭാരമായി മാറാൻ പോകുന്നു, ശത്രുക്കളുടെ മേലെ കരം ഭാരമായി മാറാൻ പോകുന്നു, എന്റെ കരം ശത്രുക്കൾക്കൊരു ഭാരമായി മാറാൻ പോകുന്നു. ദൈവത്തിന്റെ ജനത്തിന്റെ വിരോധമായി നിൽക്കുന്ന ശത്രുക്കളെ ദൈവത്തിന്റെ കരം ഭാരമായിരിക്കുന്നു. ഓ, ഈ രാജ്യത്തിൽ ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു വർഷമായി ഈ 2015 വെളിപ്പെടാൻ പോയാ. നീ പോകുന്നിടത്തൊക്കെ എന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ഈ ബലത്തോടുകൂടി നീ പോകാം, ഈ ബലത്തോടുകൂടി നീ പോകാം, ഈ ബലത്തോടെ നീ പോകാം. യേശുവിന്റെ കരത്തിന്റെ ഭൂതവീര്യത്തിന്റെ ബലത്തോടെ ഇന്ന് പകൽ ജനം പോകുമ്പോൾ അവരുടെ മുമ്പിലുള്ള താമ്ര മാതിരികൾ തകരട്ടെ, എരി ഗോമുകൾ തകരട്ടെ. ഓ ജീസസ്, ഓ ജീസസ്, അഭിഷേകം.